ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എയർടെലിൻ്റെ ഒരു പുതിയൊരു എ പി എൻ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം, ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. അത് ഏകദേശം നാലാമത് അഞ്ചാമത് അടി ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ഓപ്ഷൻ. അപ്പോൾ അതിവിടെ ടച്ച് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്, സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ചേച്ചി ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർടെല്ലിൻ്റെ സിമ്മ് ഏത് സ്ലോട്ടിലാണോ നോക്കുക. അതായത് എയർടെല്ലിൻ്റെ സിമ്മ് സിം വണ്ണിലാണോ ടൂവിലാണോ നോക്കുക. അപ്പോൾ എൻ്റെത് വണ്ണിലാണ്, അപ്പോൾ ഞാൻ വണ്ണ് സെലക്ട് ചെയ്യുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ടൂ ആയിരിക്കും, അപ്പോൾ നിങ്ങൾ ടൂ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ വണ്ണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും ഫോണിലും ഉണ്ടാവും. ഓക്കെ, കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ആക്സസ് പോയിൻ്റ് നെയിംസ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എയർടെൽ എന്നുള്ളത്. ഇതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫാൾട്ടായിട്ട് വരുന്ന എ പി എൻ സെറ്റിങ്സ് ആണ്. അത് നമ്മൾ എഡിറ്റും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് വേണ്ടത് പുതിയൊരു എ പി എൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതിനെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ന്യൂ എ പി എൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നെയിം എന്നുള്ള അവിടെ നമ്മൾ എന്ത് ചെയ്യുക, എയർടെല്ലിന് കൊടുക്കുക. എയർടെല്ലിന് കൊടുത്ത ശേഷം ഇവിടെ ഫോർ ജിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കാരണം അവിടെ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് സ്പീഡ് കൂടുതൽ കിട്ടുക അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ കണക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് വെറുതെ ഒരു എയർടെൽ ഫോർ ജിന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത ശേഷം ഇവിടെ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ എ പി എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ സ്പീഡും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് എയർടെല്ലിന് കൊടുക്കുക. ഒക്കെ സ്മോൾ ലെറ്റർ ആവണം നമ്മൾ കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എയർടെല്ലിന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡോട്ട് കൊടുക്കും, ഇന്നെന്ന് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഡോട്ട് ഇന്നെന്ന് കൊടുക്കുക. അതാണ് എ പി എന്ന് പറയുന്നത്. ഇത് ഒക്കെ സ്മോൾ ലെറ്റർ ആണോ നമ്മൾ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഡോട്ട് കഴിഞ്ഞ ശേഷം സ്പേസ് ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, എന്നിട്ട് കുറച്ച് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. യൂസർ നെയിം എടുക്കാം. യൂസർ നെയിം എടുത്ത് വെച്ചാൽ ഇവിടെ എയർടെല്ലിന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഫോർ ജിന്ന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ യൂസർ നെയിം വരുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴത്തുള്ള ഈ പാസ്വേഡ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ എയർടെല്ലിന് കൊടുക്കുക. എന്നിട്ടിവിടെ 23 എന്ന് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പാസ്വേഡ് വരുന്നത്. ഇതിങ്ങനെ തെറ്റാതെ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എ പി എം പ്രോട്ടോക്കോൾ, അതുപോലെ തന്നെ എ പി എം റോമിയം പ്രോട്ടോക്കോൾ ഉണ്ടാവും. ഇതെല്ലാവരും ഫോണിലും ഓട്ടോമാറ്റിക്കായിട്ട് ഐ പി 4 ഐ പി 6 ആയിരിക്കും കിടക്കുക. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് ഐ പി 6 കൊടുക്കാം. അത്ര പണിയുള്ളൂ. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് മേലോട്ട് വന്ന ശേഷം ഇവിടെ ബാരിയർ എന്നുണ്ടാവും. ബാരിയർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എൽ ടി ഇ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അൺസ്പെസിഫൈഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. ഇത്ര പണിയുള്ളൂ. എന്നിട്ട് ഓക്കെ കൊടുക്കുക, സേവ് കൊടുക്കുക. ഇത്ര പണിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഈ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ മോർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഇനി ചിലർ ഫോണിൽ എങ്ങനെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ടാവും. ആ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. പിന്നെ അവിടെ ആ മോർ കൊടുത്തു, സേവ് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമതായിട്ട് വരുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എ പി എന്ന്. അപ്പോൾ അതിലേക്ക് എങ്ങനെ മാറുക വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ആവും. അപ്പോൾ ചിലർ ഫോണിൽ എങ്ങനെയാണ് സ്വിച്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും അതിൻ്റെ നേരെ സൈഡിലായിട്ട്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ എ പി എൻ ചേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.